കൂട്ടുകാരില്ലാത്ത ആരുമില്ല. എല്ലാവരും പറയും ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ്, എന്റെ ജീവന് തുല്യം ഞാൻ ഇവനെ സ്നേഹിക്കുന്നു, ഇവൻ എന്റെ ചങ്കാണ് കരളാണ് എന്നൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്. എല്ലാവർക്കും സ്നേഹിതന്മാരുണ്ട്, വാപ്പയും മകനും. ചിലർ പറയും എന്റെ വാപ്പയാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ്. വാപ്പാനെ ഇപ്പൊ ഫ്രണ്ട്സായി കാണുന്ന മക്കളുടെ കാലം, വാപ്പാനെ ഫ്രണ്ട്സായി കാണുന്നവർ, അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ്, എന്റെ ഭാര്യയാണ്, എന്റെ മക്കളാണ്, എന്റെ കൂടപ്പറപ്പാണ്, എന്റെ കുടുംബക്കാരനാണ്, എന്റെ കൂടെ പഠിച്ചവരാ. എല്ലാവരും ആത്മാർത്ഥമായി സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും ഇങ്ങനെ സുഹൃത്തുക്കളുമായി കഴിയുന്നവരാ. എങ്കിലെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ പടച്ചറബിന്റെ പരലോകത്ത് വെച്ചിട്ട് ചില കൂട്ടുകാരെ പിടിച്ചു നിർത്തിയിട്ട് പറയും, നിന്റെ കൂടെ ഞാൻ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ നന്നായി പോയനേടാ, എടാ നശിച്ചു പോയടാ, നിന്റെ കൂടെ കൂടിയത് കൊണ്ടാ ഞാൻ നശിച്ചു പോയത് എന്ന് നാളെ പരലോകത്ത് വെച്ച് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, മറ്റു ചില സുഹൃത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകം പറയുന്നു നരകത്തിലും സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് അല്ലാഹു ചോദിക്കും, എന്തേടാ നിനക്ക് സന്തോഷമില്ലാത്തത്, ഈ സ്വർഗം ഞാൻ നിനക്ക് തന്നിട്ട് പോലും എന്തേ നിനക്ക് സന്തോഷമില്ലാത്തത്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയൂ, അത്രേ അല്ലാഹുവേ, വയലിനെപ്പോ പോകുമ്പോഴും എന്നെ കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എന്നെ വിളിച്ചുകൊണ്ട് എന്റെ കൂടെ വരുന്ന ഒരു കൂട്ടുകാരി എനിക്കുണ്ടായിരുന്നു. പടച്ചവനെ, അവള് നരകത്തി കിടക്ക, അള്ളാഹുവെ എന്റെ കൂട്ടുകാരൻ നരകത്തി കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാ അല്ലാ സന്തോഷം, എന്റെ കൂട്ടുകാർ നരകത്തിൽ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ സന്തോഷം. അള്ളാഹു പറയും, അത്രേ നരകത്തിൽ കിടക്കുന്ന കൂട്ടുകാരനെ സ്വർഗത്തിൽ കൈപിടിച്ചു കൊണ്ടുവരാൻ അള്ളാഹു ആ കൂട്ടുകാരന് അവസരം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ കൂട്ടുകാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര കണ്ട് ആത്മാർത്ഥ സ്നേഹിക്കുന്നവരാണെങ്കിലും ഇവരെല്ലാവരും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാ. ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ആരാ ആത്മാർത്ഥ സുഹൃത്ത്? എന്താ, നമ്മൾ എന്തിനാ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കണം. നമ്മളെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുമ്പോ, നീ ഒരു ആപത്തിൽ പെടുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നവനല്ലേ നിന്റെ യഥാർത്ഥ കൂട്ടുകാരൻ? നിനക്കൊരു സാമ്പത്തികമായി എന്തെങ്കിലും പ്രയാസമുണ്ടാകുന്ന സമയത്ത് സഹായിക്കുക, നീ രോഗം പിടിച്ച് കിടക്കുമ്പോ സഹായിക്കുക, ഇതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നീ പെട്ടുപോകുന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നതിന് വേണ്ടിയാ നമ്മൾ പലരും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നത്. എങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഈ കൂട്ടുകാര് മുഴുവനും നമ്മളെ പെരുവഴി കളഞ്ഞിട്ട് പോകുന്നവരാ. അത് വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, കുടുംബക്കാരാകട്ടെ, കൂട്ടുകാരാകട്ടെ, എല്ലാരും നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. എപ്പോഴാ ഉപേക്ഷിക്കുന്നേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും സ്നേഹത്തോടെ തോളിൽ കൈയിട്ടുകൊണ്ട്, കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ കൂട്ടുകാര്, ഇവരെല്ലാവരും നമ്മളെ പെരുവഴിയിൽ കടന്നിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, ഇന്ന് വരെ സ്വന്തമായിട്ട് കുളിച്ചിരുന്ന നമ്മള് നമ്മുടെ കുടുംബക്കാരെല്ലാവരും കൂടെ കുളിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. അതാ കുളിപ്പിച്ചിട്ട് നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, പടച്ചവനെ വില കുറഞ്ഞ, കാണാനൊരു രസമില്ലാത്ത, മൂന്ന് കഷ്ടം വെള്ളത്തുളിയുടെ മുകളിലേക്ക് നിന്റെ ജനാസ എടുത്ത് വെച്ചിട്ട് എല്ലാവരും പൊതിയുകയാണ്. അവസാനം നിന്നെ മുഖം മറയ്ക്കാൻ സമയമാകുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, കാണേണ്ടവർ കണ്ടോ, കാണേണ്ടവരെല്ലാവരും കണ്ടോ, ഇതാ പുതിയ പോകുകയാണ്. അല്ലാഹുവേ, എന്തൊരു തിരുതി എന്നറിയുമോ? അവസാനം നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞികെടുത്ത് വെച്ചു. എന്നിട്ട് അല്ലാഹുവേ ആരോ വിളിച്ചു പറയുന്നു, മതി പുതിയാര്, കൊണ്ടുപോകാൻ സമയമായി, കണ്ടതൊക്കെ മതി. അവിടെ നിന്ന് പെട്ടെന്ന് നിന്റെ ജനാസ പുതിയുകയാണ്. അത് കഴിഞ്ഞ് നിന്റെ വീടിന്റെ മുന്നിൽ ഒരുക്കിയിട്ടിരിക്കുന്ന മോഡലില്ലാത്ത, എണ്ണയില്ലാത്ത, ഡ്രൈവർ ഇല്ലാത്ത ഒരു
വാഹനം പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന്റെ അകത്തേക്ക് നിന്റെ ജനാസ എടുത്ത് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ വിളിച്ചു കൂവൽ കേൾക്കുന്ന സമയം അപ്പോഴാ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. വാപ്പ കരയുകയാ, ഉമ്മ കരയുകയാ, എല്ലാവരും വീടിന്റെ അകത്ത് കടന്ന് വിളിച്ചു കൂവുന്ന സമയമാണ്. പടച്ചവനെ എന്റെ പൊന്നാര മകനെ കൊണ്ടുപോകല്ലേ, ശ്രമവിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കൈവിട്ടുപോന്നോ കാണലെന്നാ പൊന്നേ. ഉമ്മാനെ ഒറ്റയ്ക്കാക്കി ഇട്ടു പോകുകയാണോ, വാപ്പയെ വിട്ടിട്ട് പോവുകയാണോ, മോനെ ഭാര്യയെ കളഞ്ഞിട്ട് പോവുകയാണോ, എന്നാണടാ ഇനിയൊന്ന് കാണുന്നത്? എല്ലാവരും കരയുകയാണ്. ആ മയ്യത്ത് കെട്ടിൽ ആറ് പേരതാ ഉയർത്തിക്കിട്ട് തന്റെ തോളിന്റെ മുകളിലേക്ക് വെച്ചിട്ട് പടച്ചവനെ ആ മയ്യത്ത് കെട്ടിലെ ചുമലിലേക്ക് ഉയരുമ്പോ, പടച്ചവനെ നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പയെ കൊണ്ടുപോകല്ലേ. നെഞ്ചു പട്ടികെട്ട പൊന്നാര മക്കള് കരയുന്ന ദിവസമുണ്ടല്ലോ, മിണ്ടാതെ കടന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് സഹോദര, അവിടെ വെച്ച് ഉമ്മ കൈയിടിഞ്ഞു, ഭാര്യ കൈയിടിഞ്ഞു, പെമ്മക്കള് കൈയിടിഞ്ഞു, സഹോദരിമാര് കൈയിടിഞ്ഞു, കൂടപ്പിറപ്പുകള് കൈയിടിഞ്ഞു. അവിടെ നിന്ന് ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് ജനാസ പള്ളിയിൽ കൊണ്ടുപോയി, നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു, എല്ലാവരും പടച്ചവനെ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് പള്ളിക്കാട്ടിൽ ഒരുക്കിയിട്ടിരിക്കുന്ന കോടാനു കോടി രൂപയുടെ വിലയില്ലാത്ത കോടികളൊന്നും വേണ്ട, ഓസിന് പണിത് തരും അങ്ങനെ ഒരു വീട്. അല്ലാഹുവേ, പല പള്ളികളിലും പൈസക്ക് പോലും വേണ്ട, വെറുതെ വെട്ടിത്തരും. പള്ളിക്കാട്ടിൽ മനോഹരമായ ഒരു കബർ, ഒരു മോഡലുമില്ല, ഒരു ഫാഷനുമില്ല. അല്ലാഹുവേ, ഒരു കബർ ഇങ്ങനെ കുടിച്ചു തരികയാണ്. ആ കബറിന്റെ അകത്തേക്ക് വെള്ള തുണിയിൽ പൊതിഞ്ഞ നിന്റെ ജനാസ രണ്ടുപേര് കബറിന്റെ അകത്ത് ഇറങ്ങി നിന്നിട്ട് അവിടെ നിങ്ങനെ താങ്ങി വാങ്ങിയിട്ട് കബറിന്റെ അകത്ത് വെക്കുകയാ. എന്നിട്ട് കബറിന്റെ അകത്തിരിക്കുന്നവർ പറയുന്നു, മോനെ വിടെ, ഒരു പിടി മണ്ണ് വാരി തരുവോ? അല്ലാഹുവേ, അവിടെ നിന്ന് ഒരു പിടി മണ്ണ് വാരി കൊടുത്തു. അതാ കബറിന്റെ അകത്ത് കിടക്കുന്നവന്റെ കഴുത്തിന്റെ തലകൾ, അതാ കബളിന്റെ താഴ്ഭാഗത്ത് ഒരു പിടി മണ്ണ് വാരി വെച്ചിട്ട് അല്ലാഹുവേ പലകയെടുത്ത് നിരത്തി. വേടേണ്ടവരെല്ലാം മണ്ണ് വാരിയിട്ടു. ആഘോഷമാട് മണ്ണ് വാരി ഇടുന്നത് കണ്ടാൽ പടച്ചവനെ എന്തോ ആഘോഷം പോലെ, എന്തോ ആഘോഷം പോലെ, പച്ചയായ വികാര വിചാരമുള്ള മോഹങ്ങളുള്ള ഒരുപാട് സ്വപ്നം കണ്ട ഒരു മനുഷ്യന്റെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് പിടി മണ്ണ് വാരി ഇടുന്നത് കണ്ടാൽ, മോനെ വെറുതെയല്ല ഇടാൻ പറഞ്ഞത്, അത് വെറുതെയല്ല ഇടാൻ പറഞ്ഞത്. പഠിക്കാൻ മൂന്ന് പാഠങ്ങളുണ്ട്, പറയാ റസൂലുള്ള ദുആയും പറഞ്ഞു തരുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് വേണം മണ്ണിടാൻ. അവസാനം നാല് സൈഡിൽ നിന്ന് മണ്ണ് വാരിയിട്ടു. കബറിന്റെ പണിയതാ കടിഞ്ഞു, മനോഹരമായി കബറുരുക്കി കടിഞ്ഞു. എന്നിട്ടല്ലാ കബറങ്കാട്ടില് മറ്റാരുടെയോ നെഞ്ചിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി, അതാരോ കൊണ്ടുവന്ന് കബറിൽ നട്ടതാണ്. ആ കബറിന്റെ മുകളിൽ നിന്ന് ചെടി ഒടിച്ചെടുക്കുകയാ. അതുപോലും മക്കള് കൊണ്ടുപോകൂല, സ്വന്തം വാപ്പയുടെ നെഞ്ചത്ത് വെക്കാർ, സ്വന്തം ഉമ്മയുടെ നെഞ്ചത്ത് വെക്കാ. ഒരു ചെടി പോലും നമ്മളിൽ പലരും കൊണ്ടുപോകാറില്ല, അടുത്തവന്റെ കബറിൽ നിന്ന് എടുത്തു ഒടിച്ചു വെക്കുകയാ. എന്നിട്ടെല്ലാവരും കൂടെ ദുആയും കഴിഞ്ഞു, അസ്സലാമു അലൈക്കും.
عليكم يا دار قوم المؤمنين എല്ലാവരും അവിടെ നിന്നിട്ട് സ്വലാം പറഞ്ഞിട്ട് പിരിയുകയാ. എന്റെ പ്രിയമുള്ള സഹോദര, ഇന്നലെ വരെ നീ ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞു കൊണ്ട് നടന്നവർ മുഴുവനും പള്ളിക്കാട്ടിലെ വെളിച്ചമില്ലാത്ത ഒരു കാടിന്റെ അകത്ത് ഒരു കുഴിക്കകത്ത് നിന്നെ ഇറക്കി കിടത്തിയിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുമെങ്കിൽ സഹോദര, എല്ലാവരും നിന്നെ പകുതിയിൽ കളഞ്ഞിട്ട് പോകുന്നവരാ? അവരാണോ കൂട്ടുകാര്? അവരാണോ കൂട്ടുകാര്? അല്ലാഹുവേ, പള്ളിക്കാട്ടിൽ ഒറ്റയ്ക്ക് കളഞ്ഞിട്ട് പോകുന്നവന്റെ കൂടെ കൂടിയിട്ട് കാര്യമില്ല. പിന്നെ ആരെയാണ് കൂട്ടുകാരാക്കേണ്ടത്? നിന്നെ കൈയൊഴിയാത്തവരല്ലേ? നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നവരല്ലേ? അങ്ങനെ ചില കൂട്ടുകാരുണ്ട്, അങ്ങനെ ചില കൂട്ടുകാരുണ്ട്. ദുനിയാവില് കൂടെയുണ്ട്, പരലോകതാ മരണസമയത്ത് കൂടെയുണ്ട്, ഖബറിന്റെ അകത്ത് കൂടെയുണ്ട്, പരലോകത്ത് കൂടെയുണ്ട്, സിറാത്തിൽ കൂടെയുണ്ട്, മീസാനിൽ കൂടെയുണ്ട്. പടച്ച റബ്ബിന്റെ സ്വർഗം വരെ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ എല്ലാവരും സ്നേഹിക്കുന്നവർ മുഴുവനും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പള്ളിക്കാട്ടി കബർ കൊണ്ടുവെക്കുമ്പോ കബറിന്റെ അകത്ത് ജനാസ ഇറക്കി വെച്ചിട്ട് വല്ല ആൾക്കാരുടെയും കബറിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി എന്തിനാ ഓടിക്കണേ? അങ്ങനെ അനുവാദം ഉണ്ട് ഓടിക്കാൻ? പള്ളിക്കാട്ടിൽ ഞാൻ എന്റെ വാപ്പാടെ നെഞ്ചിന്റെ മുകളിൽ നട്ടിരിക്കണ ചെടി ഓടിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടോ? നീ അതെങ്കിലും കൊണ്ടുപോണ്ടേ? അതും ഇല്ല. അതങ്ങോട്ട് കൊണ്ടുപോകുമ്പോണ്ട് ഇറക്കി വെച്ചിട്ട് അവസാനം പറയും ഒരു ചെടി അടയാളത്തിന് അടുത്തവന്റെ ഒറ്റ ഒടിയാ ഒടിച്ചങ്ങ് വെക്കും. അവസ്ഥ എല്ലാവരും നിന്നെ കൊണ്ടുപോയി കുഴിയിട്ടിട്ട് പോകും. അപ്പൊ പിന്നെ അവര് ആത്മാർത്ഥ സുഹൃത്തുക്കളാണോ? അല്ല. പിന്നെ ആരാ? സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ചില കൂട്ടുകാരുണ്ട്. അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരാ? അവരാരാ? ഈ നമ്മളെ പോലെയൊന്നുമല്ല. അവര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ നല്ലതല്ലാതെ ഒന്നും പറഞ്ഞിട്ടുമില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കൂട്ടുകാരാരാ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ മലക്കുകൾ, എന്റെ പ്രിയമുള്ളവരെ, ആ കൂട്ടുകാരും മലക്കുകളാണ്. അവരുടെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മലക്കുകളുടെ കൂടെ കൂടിയ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ടേ അവര് പോകും. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയതിന് ശേഷമേ അവര് പോകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ അപ്പൊ അവരുടെ കൂടെ കൂടുവല്ലേ? മലക്കുകളെ കൂട്ടുകാരാക്കുവല്ലേ? പറചങ്ങാതിമാരല്ലേ? ഏ, അവര് നിന്റെ സുഹൃത്തുക്കളാ. ഞാനും നിങ്ങളും ആദ്യമായിട്ട് കൂട്ടുകൂടിയത് അവരുടെ കൂടെ. ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പം വന്ന പരിചയപ്പെട്ടവരായി മലക്ക്. ഉമ്മാടെ വയറ്റിൽ കിടന്നു മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ വന്നു പരിചയപ്പെട്ടതാ മലക്ക്. നീ ആലോചിച്ചു നോക്ക്, നിന്റെ ഉമ്മയോ വാപ്പയോ ഭാര്യയോ മക്കളോ കൂടെ പുറപ്പോ അല്ല നിന്റെ കൂടെ നടക്കുന്നത്. 24 മണിക്കൂറും നീ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഈ രണ്ട് തോളിയ കയറിയിരുന്നതാ. ഇറങ്ങുവോ? പറ. ഈ രണ്ട് ചുമലി രണ്ട് മലക്കുകൾ ഇരിക്കുന്നുണ്ട് നിന്റെ. അവർ ഒരു മിനിറ്റ് ഉറങ്ങുവോ? ഉറങ്ങുവോ ചങ്ങാതി? ഇല്ല. 24 മണിക്കൂറും ഡ്യൂട്ടിയാ നിന്റെ കിടക്കൽ അവരിയ്ക്കണേ. അവസാനം നീ മരിക്കുമ്പോ ആദ്യം കരയുന്നത് അവരാ. നീ മരിച്ചു പോകുമ്പോ ആദ്യം കരയുന്നത്. നീ നല്ലവനാണെങ്കിൽ ഈ ചുമലിലിരിക്കുന്ന മക്കൾ, നീ ഈ മലക്കുകൾ നീ മരിച്ചതോർത്ത് കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ ഇങ്ങനൊന്നും നടന്നാ പോരാ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്.
മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയേ പറ്റൂ. ഇങ്ങനെ നടന്നാൽ മലക്കല്ല ശൈത്താന്റെ കൂട്ടുകാരാകും. നേരെ ജുബ പറയുന്ന പോലെ നടന്നാൽ മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ പോകാം. എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ശൈത്താന്റെ കൂടെ നരകത്തിൽ പോകണോ മലക്കിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകണോ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ മലക്കുകളെ പരിചയമുണ്ടാകണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്റെ പ്രിയമുള്ളവരെയും മലക്കുകളുമായിട്ട് നമുക്കൊരു പരിചയം വേണ്ടേ, മലക്കുകളുമായി നമുക്കൊരു സ്നേഹബന്ധം വേണ്ടേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തുനബി ജിബ്രീലിന്റെ അടുക്കൽ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, ആ പോകുന്ന ചെറുപ്പക്കാരൻ അബൂദർ അല്ലേ നബിയേ? അബൂദർ എന്ന് പറയുന്ന അബൂദരിൽ ഗഫാരി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാര് മുത്തുനബിയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ മലക്കുകളുടെ നേതാവായ വഹീമായി കടന്നു വരുന്ന ജിബ്രീൽ എന്ന മലക്ക് ചോദിക്കുകയാ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത അത്ഭുതമായി, മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി അവിടെ നിന്ന് ചോദിക്കുന്നു, നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീല്? ആ പോകുന്ന ചെറുപ്പക്കാരന്റെ പേര് അബൂദറാണ്. എങ്ങനെ നിനക്കറിയാ ജിബ്രീല്? യാ റസൂലല്ലാ, എനിക്കറിയാവുന്ന സ്വഹാബിയാ, മലക്കുകൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ചെറുപ്പക്കാരനാണ് ആ പോകുന്ന അബൂദർ. അവിടെ നിന്ന് പറയുകയാ, ഇന്നഹു ലഫീ മലകൂത്തി സമാവാതി സബഈ അഷ്റഫുൽ അർളി, ദുനിയാവിലെ ജനങ്ങൾ അറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആ ഭൂതറിന് മലക്കുകൾക്ക് അറിയാ നബിയേ. ആരാ അബൂദറാരാ? മസ്ജിദ് നബവിയുടെ സൈഡിൽ കിടക്കുന്ന പാവപ്പെട്ട, ധരിക്കാൻ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡിയില്ലാത്ത, ഒരു ദിവസത്തിൽ ഒരു നേരം പോലും കടിക്കാൻ അന്നമില്ലാത്ത പാവപ്പെട്ട എന്റെ അബൂദറിനെ എങ്ങനെയാണ് മലക്കുകൾക്ക് മുഴുവനും നല്ല പരിചയമാകുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, അബൂദറിനൊരു നല്ല സ്വഭാവമുണ്ട് നബിയേ. മലക്കുകളെ സ്നേഹിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അബൂദറിനൊരു നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവം നമ്മളിൽ പലർക്കുമില്ല, ആ സ്വഭാവം നമ്മളിൽ പലർക്കുമില്ല. ആ സ്വഭാവം നമുക്കുള്ളത് കൊണ്ടാണ് അല്ലാഹുവേ അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മലക്കുകൾ ഇഷ്ടപ്പെട്ടത്. ആ സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെ ശൈത്താൻ വല്ലാതെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് സഹോദരാ, മുത്തുനബി ചോദിക്കുന്നു, അബൂദറിനുണ്ടായിരുന്ന ആ ഗുണമെന്താ? യാ റസൂലല്ലാ, ഹാദിഹിൽ ഹുതാമിൽ ഫനിയാ, ആ അബൂദറിനെ മലക്കുകൾക്ക് എങ്ങനെയാണ് പരിചയമെന്നറിയുവോ? ആ അബൂദർ പരിത്യാഗിയായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിനോട് സ്നേഹമില്ലാത്ത ചെറുപ്പക്കാരനാ. ഈ ദുനിയാവിനോടൊരു സ്നേഹവുമില്ല, ആഖിറത്തിനോട് സ്നേഹമുണ്ട്. ദുനിയാവിനെ വലിച്ചെറിഞ്ഞു അള്ളാഹുവിന്റെ ആഖിറത്തിന് വേണ്ടി സ്വർഗത്തിന് വേണ്ടി ദുനിയാവിനെ കളഞ്ഞ ചെറുപ്പക്കാരനാ. പണത്തിനോട് മോഹമില്ല, അധികാരത്തോട് മോഹമില്ല, പേരും പ്രസക്തിക്കും മോഹമില്ല, പടച്ചവനെ വലിയ കൊട്ടാരം വെക്കാ മോഹമില്ല. എപ്പോഴും ആഖിറത്തിനെ കുറിച്ച് മാത്രമാണ് ചിന്തയുള്ളത്. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ, നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത പ്രേമമാണ്. എങ്ങനെയെങ്കിലും ഈ മണ്ണാർക്കാട് മുഴുവനും എന്റെ കൈപിടിയിലാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? കോണികളുടെ വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? കയ്യിൽ കോടാരി കോടി പണം വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ളത്? എല്ലാവർക്കും ദുനിയാ
ദുനിയാവിനോട് വല്ലാത്ത മോഹം, പണത്തിനോട് വല്ലാത്ത ആഗ്രഹം. ഈ ദുനിയാവ് വെട്ടി പിടിക്കണമെങ്കിൽ പണം വേണമെന്ന് കരുതുന്നവര് എല്ലാവരും പണത്തിന്റെ പിറകിലാ. അവിടെ ഹലാലില്ല, അവിടെ ഹറാമാരാ നോക്കുന്നത്. കള്ള് കച്ചവടം നടത്തുന്നവരുണ്ട്, അള്ളാഹുവേ മയക്കുമരുന്ന് നടത്തുന്നവരുണ്ട്, പലിശ കച്ചവടം നടത്തുന്ന ഹാജിയാക്കന്മാരുണ്ട്. ഹറാമായ വഴിയിലൂടെ എങ്ങനെയും പണം സമ്പാദിക്കണമല്ലോ, എളുപ്പവഴി എന്താണെന്നാണ് നോക്കുന്നത്. പെട്ടെന്ന് പണക്കാരനാകാറുള്ള വഴിയാട് പലിശ കച്ചവടം. അല്ലാ, പിന്നെ മേലനങ്ങാതെ കഷ്ടപ്പെടാതെ പണക്കാരനാകാറുള്ള പെട്ടെന്നുള്ള വഴി എന്താ? അത് കാരുണ്യയുടെ ലോട്ടറി എടുക്കലല്ലേ? കോടികളല്ലേ? ലക്ഷങ്ങളല്ലേ? പള്ളിയിൽ നമസ്കരിക്കുന്ന ഇമാമ നമസ്കാരം കഴിഞ്ഞ് സലാബേട്ടിയിട്ട് തിരിഞ്ഞിരിക്കുമ്പോ ഉസ്താദ് കരഞ്ഞുകൊണ്ടല്ലാ, കുട്ടി കരഞ്ഞുകൊണ്ട് നരകത്തിന്റെ രക്ഷ ചോദിക്കുമ്പോ, അല്ലാഹുവേ നല്ല മരണമെന്ന് ദുആ ചെയ്യുമ്പോ, ഇമാമിന്റെ പുറകിൽ ഒന്നാമത്തെ സഫിലിരുന്ന് ആമീൻ പറയുന്ന മനുഷ്യന്റെ പോക്കറ്റിൽ തെളിഞ്ഞു കാണാ. ലോട്ടറിയും വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് പള്ളിയിൽ പോകുന്നവരുടെ കാലവാ. അതുകൊണ്ട് സഹോദരാ, ദുനിയാവിനെ സ്നേഹിക്കല്ലേ, ദുനിയാവ് നിന്നെ വഞ്ചിച്ച കളയും. ഈ ലോകത്ത് ഒരുപാട് പേരെ ഈ ദുനിയാവ് വഞ്ചിച്ചതാ. അതുകൊണ്ട് നീ ദുനിയാവിന്റെ പുറകെ പോകല്ലേ. ഈ ദുനിയാവിന് വലിച്ചെറി പെങ്ങള്, ഈ ദുനിയാവിന് വലിച്ചെറി ചെറുപ്പക്കാരാ. അല്ലാതെ ഒന്നിനും സമയമില്ല, ഒന്നിനും സമയമില്ല. അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്താൻ പോലും സമയമില്ല. അഞ്ചു നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിച്ചു. പള്ളിയുടെ പരിസരത്താണ് നിന്റെ രണ്ട് നിലയുള്ളത്, പള്ളിയുടെ മുന്നിലാണ് നിന്റെ കടയുള്ളത്. പള്ളിയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ, കടയുടെ മുന്നിലൂടെ പ്രായം ചെന്ന ഈ നാട്ടിലെ വാപ്പമാര് നടക്കാൻ പോലും കഴിവില്ലാത്തവർ എങ്ങനെയെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണമെന്ന മോഹത്തോട്. 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന പ്രതിഫലമാകാ. പള്ളിയിലേക്ക് നിന്റെ കടയുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവേ ആ കാഴ്ച നീ കാണുന്നവനാട്. അവസാന പള്ളിക്കകത്ത് ഈ കാമത്ത് കൊടുത്ത് നമസ്കാരം തുടങ്ങി. പള്ളിയിലെ നമസ്കരിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കാം. വീടിന്റെ പുറത്ത് കാലിന്റെ മുകളിൽ കാലും കയറ്റിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കടയിലിരുന്ന് കച്ചവടം നടത്തുന്ന ചെറുപ്പക്കാരാ, കട തന്ന ധാരാടാ, കച്ചവടം തരുന്ന ധാരാടാ, നിനക്ക് പണം തരുന്ന ധാരാവാപ്പാ. ഈ രണ്ടു നില നിന്റെ കഴിവാണോടി പൊന്നുമോളെ? നീ പണിതിരിക്കുന്ന ഈ വീട് നിന്റെ കഴിവ് കൊണ്ടാണ് പണിതെന്ന് നീ കരുതുന്നുണ്ടോ? ഇതൊക്കെ നിന്റെ അധ്വാനത്തിൽ ഉണ്ടാക്കിയതാണെന്ന് കരുതുന്നുണ്ടോ? പെങ്ങളെ, തന്നത് അല്ലാഹുവാ മോളെ, ഇതെല്ലാം തന്നത് അല്ലാഹുവാണ്. തന്നതുപോലെ എടുത്തു മാറ്റാ. ആ തന്ന റബ്ബിന് കഴിവുണ്ടെന്ന് നീ മറക്കരുത്. ലൈൻ ശക്കറുത്തും ലാസീതന്നക്കും ولئن كفرتم إن عذابي لشديد. അല്ലയല്ലേ പറഞ്ഞത്? എടാ, അല്ലാഹു ചെയ്ത നിഅമത്ത് എടുത്തു മാറ്റാൻ അല്ലാഹുവിന് കഴിവുണ്ട്. മോനെ, പടച്ചവനെ മറക്കുന്ന മനുഷ്യ, ഈ നിഅമത്തെങ്ങാണ് അല്ലയങ്ങ് തിരിച്ചെടുത്ത? മോനെ, നിന്റെ രണ്ട് നില എവിടെ പോയടാ? നിന്റെ കോടികൾ എവിടെ പോയടാ? നിന്റെ സർവ്വതും നഷ്ടപ്പെടുത്തി കളയാര്. അല്ലാഹുവിന് കഴിവുണ്ടെന്ന് നീ മറന്നു പോകരുത്. അല്ലാഹുവേ, റോഡിൽ കിടക്കുന്ന നായി, എന്നെങ്കിലും ഒരു ദിവസം നിന്റെ വീടിന്റെ മുന്നിൽ ഒരു നായി കടന്നു വന്നോ? വിശന്നു വന്ന നായിക്ക് തിന്നാൻ ഒരു നേരത്തെ അന്നം കൊടുത്താ മറക്കൂല മനുഷ്യ. ആ നന്ദിയാ, നിന്നോടത് നന്ദി കേട് കാണിക്കൂല. എവിടെ വെച്ച് കണ്ടാലും നിന്നോടത് നന്ദി കാണിക്കുന്ന മൃഗമാ. പക്ഷേ നമ്മളങ്ങനല്ല. അല്ലാഹു തരുന്നത് മുഴുവനും ഇരു കൈ നീട്ട് സ്വീകരിച്ചിട്ട് നന്ദി കാണിക്കാതെ നടക്കുന്നവരോട് ഈ ദുനിയാവിന്റെ പുറകെ നടന്ന റസൂലുള്ള പറയുകയാ, മൻ അസ്ബഹ മിൻകും വദുനിയാ അക്ബറ ഹമ്മിഹി അൽസമല്ലാഹു തആല അലാ ഖൽബിഹി അർബഅ ഹിസാൽ.
ദുനിയാവിനെ പ്രേമിക്കുന്നവനോ ദുനിയാവിനെ സ്നേഹിക്കുന്നവനോ ദുനിയാവിന്റെ പുറകെ നടക്കുന്നവനോ അല്ലാഹു അവന് നാല് ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമുക്ക് പടച്ചവനെ അല്ല രണ്ട് നില വീട് വേണം, മണ്ണാർക്കാട് മുഴുവനും നിന്റേതാന്ന് പറഞ്ഞാലും പോരാ, ഇനി പെരിന്തൽമണ്ണ കൂടെ വേണം, അല്ലെങ്കിൽ പാലക്കാട് വേണം. നമ്മുടെ പലരും ആഗ്രഹിക്കുന്നത് മലമ്പുഴ എന്റെ ആയിരുന്നെങ്കിൽ എന്നാ, എല്ലാം ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ. ഓ, സ്വന്തമായിട്ടൊരു വീടുണ്ട് പോരാ, അടുത്ത രണ്ട് നില സ്വപ്നം. എല്ലാവരും ദുനിയാവിന്റെ പുറകില അങ്ങനെ നടന്നു. മോനെ, അല്ല നിനക്ക് നാല് ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എണ്ണിക്കോ, ഈ പറയുന്ന നാല് ശിക്ഷ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ തീരുമാനിക്കും. ഈ പറയുന്ന നാല് ശിക്ഷ നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ആഖിറം മറന്നവനാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന്, പ്രവാചകൻ പറഞ്ഞു, ഹമ്മല്ലാ യൻ കത്യഉ മിൻഹു അബദ, ഒരിക്കലും നിന്റെ ദുഃഖം മാറില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും നിനക്ക് ദുഃഖമില്ല, നിന്റെ നാവിൽ നിന്ന് നല്ലൊരു വാക്ക് വീഴൂല. എന്ത് ചോദിച്ചാലും ദുഃഖം ദുഃഖം ദുഃഖം, നിനക്ക് എന്തുണ്ടെങ്കിലും സമാധാനമില്ല. നിന്റെ ജീവിതത്തിൽ എന്നും ദുഃഖം മാത്രം, സമാധാനം അല്ലാഹു നിനക്ക് തരൂല. കാരണം നീ അല്ലാഹനെ മറന്നവനാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട്, റസൂലുള്ള പറയുന്നു, വശുഅലല്ലാ യതബറഉ മിൻഹു അബദ, ഒരിക്കലും നിന്റെ ജോലി തീരൂല. നേരെ ചൊവ്വേ, ഒന്നുറങ്ങാൻ സമയമുണ്ടോ? ഇല്ല. നിനക്ക് ഉറങ്ങാൻ സമയമില്ല. നിന്റെ ഭാര്യയുടെ കൂടെ ഒരല്പനേരം കിടപ്പറയിൽ പങ്കിടാൻ നിനക്ക് സമയമില്ല. തിന്നാൻ സമയമുണ്ടോ? ഇല്ല. മക്കളിടക്ക് കാര്യം പറയാൻ സമയമുണ്ടോ? ഇല്ല. ഒന്ന് കറങ്ങാൻ പോകാൻ സമയമുണ്ടോ? ഇല്ല. കുടുംബക്കാരെ കാണാൻ പോകാൻ സമയമുണ്ടോ? ഇല്ല. ഇബാദത്ത് ചെയ്യാൻ സമയമുണ്ടോ? ഇല്ല. രാവും പകലും ജോലി 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 ജോലി, ഒരിക്കലും തീരൂല. എന്നാ പ്രായമാകുന്ന കാലത്തെങ്കിലും മക്കളൊക്കെ നല്ല നിലയിലായി, കെട്ടിച്ചു വിട്ടു, എന്നായാലും നിനക്ക് സമാധാനമുണ്ടോ? ഇല്ല. ഇല്ല, അപ്പടി ജോലി. നിന്റെ ജോലി പള്ളിക്കുടിയിലെത്തുന്നവരെ ഉണ്ടാകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ജോലി തീർന്ന കാലം ഉണ്ടാവില്ല മനുഷ്യ, എന്നും ജോലിയ. പ്രായമായാലും നിനക്ക് ജോലി അല്ല, കാരണം നീ ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരാ. മുത്തുനബി പറഞ്ഞു, മൂന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു നിനക്ക് തീരാത്ത ദാരിദ്ര്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ, എന്റെ അല്ലാ, ഒന്നുമില്ലാതെ എല്ലാം പോയി, എല്ലാം പോയി. ഉണ്ടായിരുന്നു, ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു, ഒന്നുമില്ല, എല്ലാം പോയി. അല്ല നിനക്ക് ദാരിദ്ര്യം തരും മനുഷ്യ, കാരണം നീ അല്ലാനെ മറന്നവനല്ലേ, നീ അല്ലാനെ മറന്നവനല്ലേ. അല്ല മറന്ന്, അല്ലാനെ മറന്ന് അല്ല വെറുതെ വിടൂ. നീ ഇവിടെ തിരിക്കണ ഈ പെട്ടിക്കട പോലെ ഒരു ചെറിയ ഒരു റൂം വെച്ചിട്ടല്ലേ നീ അല്ലാനെ പള്ളി കയറാത്ത? നീ പള്ളി നിസ്കരിക്കാൻ പോകാത്തത് നിന്റെ ഈ മുറുക്കാൻ കടയും വെച്ചിട്ടല്ലേ? കാരണം എന്തേ, പോകുമ്പോ ആരെങ്കിലും വന്ന കച്ചവടം നഷ്ടപ്പെടുവല്ലോ ഇല്ലേ? എന്നാ ഈ പൊട്ടന് തിരിയുവോ, അല്ലായ എനിക്കിത് തന്നേന്ന്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ല നിനക്ക് ഒരു കാലത്തും ദാരിദ്ര്യം മാറ്റിത്തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ബറക്കത്ത് വേണോ? മുത്തിന് എല്ലാവർക്കും പേടി എന്തെന്നറിയോ? ഉസ്താദെ, എന്റെ വീട് വിൽക്കേണ്ട വരുവോ? എന്റെ കട വിൽക്കേണ്ടി വരുവോ? എന്റെ സ്വർണം വിൽക്കേണ്ടി വരുവോ? മോളെ, ഹലാലായി സമ്പാദിച്ചതൊന്നും വിൽക്കേണ്ടി വരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഖുർആനിലെ ഒറ്റ ആയ തോതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാന്റെ വിശുദ്ധ ഖുർആനാ പറഞ്ഞേ, ചരിത്രം ഉൾപ്പെടെ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചരിത്രം ഉൾപ്പെടെ പറയുന്നുണ്ട്, നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ഒരു കാലത്തും നഷ്ടപ്പെടൂല. ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. റസൂലുള്ള പറഞ്ഞ എന്തെന്നറിയോ, മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പോയി പിരിവെടുക്കണ്ട, മരിക്കുന്ന കാലം വരെ ഒരു പള്ളിയുടെ മുന്നിലും പോയി പിരിവെടുക്കണ്ട, ഒരു പണക്കാരന്റെയും വീടിന്റെ വീട് തേടിയിട്ട് നീ പോകണ്ട, ഒരു സംഘടനയും നോക്കിയിട്ട് നീ പോകേണ്ട ഗതി അല്ലാഹു നിനക്ക് വരുത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നാല് കാര്യം ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കുന്നത് വരെ അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് മുത്തി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ നാല് കാര്യം ജീവിതത്തിൽ സൂക്ഷിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കുന്ന കാലം വരെ പിരിവെടുക്കാൻ മനസ്സില്ലാത്തവർ കൈവെക്ക്. എനിക്ക് പിരിവെടുക്കാൻ വയ്യ ഉസ്താദ, പള്ളിയുടെ മുന്നിൽ പോയി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ യാചിക്കാൻ വയ്യ.
നീ എന്താ ചിലര് കൈപൊക്കുന്നില്ല, ഞാൻ യാചിക്കാൻ തയ്യാറാ ഉസ്താദ്, അങ്ങനെയാണോ? താല്പര്യം ഇല്ലാത്തവര് കൈപൊക്കും. ഉസ്താദ് ഞാൻ പോവില്ല പിരിവിന്, അള്ളാഹു എന്റെ കാര്യം ഏറ്റെടുക്കണം. ആഗ്രഹമുള്ളവർ കൈപൊക്കും, പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കും. ഞാൻ ഒന്ന് കാണട്ടെ പൊക്കാത്തവനെ, ഓൻ എന്തിനാ നോക്കട്ടെ. ഓനോടൊപ്പം ബക്കറ്റ് പിരിവെഴുതി, ആ സമയത്ത് ഓൻ ബക്കറ്റ് പിരിവെഴുതി. ആ പെര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ പറ്റൂ. അതാ ചങ്ങാതെ എന്റെ പൊന്ന് മുസ്തഫ ഇവരൊന്ന് വാഴ്ത് കേക്കട്ടെ. ബക്കറ്റ് എടുത്ത ഇപ്പൊ എഴുന്നിട്ട് ഓടും. നിനക്കുള്ള നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്തുമാറാകട്ടെ. നാല് കാര്യം ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കുന്നത് വരെ അള്ളാഹു ദാരിദ്ര്യം തരൂല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ പിണക്കം മാറ്റിയിട്ട് പറ ചെയ്തൂടെ, വേണമെങ്കിൽ ചെയ്താൽ മതി, എനിക്ക് നിർബന്ധം ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും, പെങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യും. ഒന്ന് ഒന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേക്കണം നിങ്ങൾ തന്നെ പറ, എപ്പോ എഴുന്നേക്കണം? ഇവിടെ 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ ഉസ്താദ്. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണോ അത്ര. ഞാൻ ഇവിടെ 8 മണിക്ക് എഴുന്നേക്കുന്നില്ല. പിന്നെ ഇപ്പം നിനക്ക് വേണമെങ്കിൽ എഴുന്നേക്ക്, നിനക്കല്ലേ നാ ലാഭം, പെണ്ണെ നിനക്കല്ലേ ലാഭം, നിനക്ക് അല്ലാഹു ദാരിദ്ര്യം തരില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. രണ്ട്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ ഒളിവെടുത്തിട്ടുണ്ടാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഒളിവെടുത്തിട്ടുണ്ടാകണം. മൂന്ന്, ബാങ്ക് വിളിക്കുമ്പോ നീ മുസല്ലയിൽ ഉണ്ടാകണം. എന്ന് പറഞ്ഞാ ഈ ഇരിക്കണ ആണുങ്ങളൊക്കെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ അസ്സലാത്ത് ഖൈറു മിനൻ നൗം എന്ന് വിളിക്കുന്നത് കേട്ട ആലോചിച്ച കാലം. സുബഹി നിസ്കരിക്കുന്ന വാപ്പായി ഇത് കേൾക്കാറില്ല, കാരണം പെണ്ണുമ്പിള്ള അടുത്ത് പറയും ബാങ്ക് വിളിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാ മതി അല്ലേ. അലാറം വെക്കുന്നത് അങ്ങനെ അസ്സലാത്തു ഖൈറു മിനൻ നൗം എന്ന് ബാങ്ക് വിളിക്കുമ്പോ നീ പള്ളിക്കകത്തുണ്ടെങ്കിൽ, നീ നിസ്കാര പായിൽ കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ നീ പിരിവെടുക്കേണ്ടി വരില്ല, അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ സഹോദര, ഇവിടുത്തെ പള്ളിയിലെ മോദി സാഹിബ് ആരാന്നറിയില്ല, എങ്കിലും നാളെ രാവിലെ നീ ഒന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ പോണം, ആരെങ്കിലും ഒരു വാപ്പയെങ്കിലും കാണും, ആ വാപ്പാനോട് ചോദിക്കണം, വാപ്പ ജി എസ് ടി നിങ്ങളെ ബാധിച്ചോ? ജി എസ് ടിയോ? വാപ്പ ചോദിക്കും എന്താണത്? നോട്ട് നിരോധനം, നിങ്ങൾക്ക് വല്ല സാമ്പത്തിക ഞെട്ടോ ഒന്നുമില്ല. ഈ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്ന വാപ്പാനോട് ചോദിച്ചാൽ അയാൾക്ക് ഒരു ഒന്നുമില്ല മനുഷ്യ. കാരണം എന്തേ, ഓന്റെ കാര്യം അള്ള ഏറ്റെടുത്തിരിക്കല്ലേ, ഓൻ എന്ത് ഞെരുക്കും, ഓന് ലാഭം മാത്രമേ ഉള്ളൂ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒന്ന് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉളവെടുക്കണം, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കയറണം. 4, വിത്ര നിസ്കാരം കഴിഞ്ഞാൽ കണ്ടവന്റെ ഇറച്ചി തിന്നാ നിൽക്കരുത്, നേരത്തെ കാലത്ത് പോയി കിടന്ന് ഉറങ്ങണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിത്ര നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറക്കം, വാഴ്ന്ന് പോകണ്ട എന്നല്ല, നല്ല കാര്യങ്ങൾ കേൾക്കാൻ പോകാം, മോശമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും നിൽക്കരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകനവിടെന്ന് പറയുകയാണ്, ദുനിയാവിനെ സ്നേഹിക്കുന്നവന് ഒരിക്കലും തീരാത്ത ദാരിദ്ര്യമാണ്. എന്നാല് അള്ളാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുകയാണ്, 4th കാര്യം എന്തെന്നറിയോ, ഒരിക്കലും നിന്റെ ആഗ്രഹം തീരൂല, ഒരിക്കലും തീരാത്ത ആഗ്രഹം നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരായ എല്ലാവരെയും ചതിച്ചത് ഈ ദുനിയാവാണ്, ഈ പണത്തിനോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനവിടെന്ന് പറയുന്നു, പണം നല്ലതല്ല, പണം നല്ലതല്ല. മുത്തുനബി അതാ വയറ്റില് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്ന് പോവുകയാണ്, വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ വയറ്റില് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്നു പോകുന്ന മുത്തുനബിയോട് ജിബ്രീൽ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? ഒന്ന് മൂളി നബിയെ, ഒന്ന് അനുവാദം ദാ നബിയെ, ഈ കാണുന്ന കിലോമീറ്ററുകളോളം നീളമുള്ള ഉഹുദ് മലയുണ്ടല്ലോ, സ്വർണത്തിന്റെ കട്ടയാക്കി തരാ നബിയെ, കൊണ്ട് നടക്കണ്ട, പുറകെ വരും നബിയെ. അങ്ങെവിടെ പോയാലും ഈ പർവ്വതം സ്വർണത്തിന്റെ മല ഞങ്ങളുടെ കൂടെ നടന്നു വരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് വേണ്ട ജിബ്രീൽ
ഇടയില് അല്ലാഹുമ്മ ഹീനീ മിസ്കീനാ വാമൂത് മിസ്കീനാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എനിക്ക് പാവപ്പെട്ടവനെ പോലെ ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ മരണപ്പെടണം, നാളെ ഒരു പാവപ്പെട്ടവനെ പോലെ പടച്ച റബ്ബിന്റെ പരലോകത്തിലേക്ക് കടന്നു വരണം. സഹോദരാ, മുത്തു നബി പറയുന്ന പ്രവാചകന്മാര് ആദര നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങളെ വരെയുള്ള 124,000 പരം വരുന്ന അമ്പിയാ മുർസലീങ്ങൾ ഉണ്ടല്ലോ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകനാരാ? മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. കാരണം ഒരുപാട് സമ്പത്ത് പടച്ച റബ്ബ് കൊടുത്ത പ്രവാചകരാ, അതുകൊണ്ട് ഏറ്റവും അവസാനം കിടക്കുന്ന പ്രവാചകന് സുലൈമാൻ നബിയാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മുതൽ ബഹ്സ് റളിയല്ലാഹു തആല അൻഹു വരെയുള്ള ലക്ഷക്കണക്കിന് സ്വഹാബികൾ മുത്തു നബിക്കുണ്ടല്ലോ, ഈ സ്വഹാബികളിൽ വെച്ച് ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന സ്വഹാബിയാരാ? അല്ലാഹുവേ, അത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കാരണം സമ്പന്നനായിരുന്നു, കാരണം സമ്പന്നനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകം പറയുന്നു പാവപ്പെട്ടവന് സ്വർഗത്തിൽ കടന്ന് കൊല്ലങ്ങൾ കടിഞ്ഞാലേ ഒരു പണക്കാരൻ സ്വർഗത്തിൽ കടക്കൂ എന്ന് മുത്തു നബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, പെങ്ങളെ പണത്തിനോട് മോഹം വേണ്ട, പണത്തിനോടുള്ള ആർത്തി വേണ്ട, നിങ്ങളാണ് പലപ്പോഴും ഭർത്താക്കന്മാരെ കൊണ്ട് പല വേഷമോശമായ കാര്യങ്ങളും പലിശയുമായി ബന്ധപ്പെടുത്തുന്നത്, ലോൺ എടുപ്പിക്കുന്നത്, പണയം വെപ്പിക്കുന്നത്. നിങ്ങളെ ഭർത്താവ് ലോട്ടറി എടുത്ത് കൊണ്ടുവരുമ്പോ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാത്തത് എന്താ? പലിശ കച്ചവടം കൊടും പാപമാണെന്ന് നീ പറഞ്ഞു കൊടുക്കണമല്ലോ. നീ പട്ടിണി കിടന്നിട്ട് നിന്റെ ഭർത്താവിനെ നന്നാക്കണമല്ലോ. ഈ പൈസ കൊണ്ട് വാങ്ങിത്തരുന്ന ഭക്ഷണം ഞാനും എന്റെ മക്കളും കഴിക്കില്ല, പട്ടിണി കിടക്കുമെന്ന് പറയാ. എന്തേ പെങ്ങളെ നിന്നെ കൊണ്ട് കഴിയാത്തത്? എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടു നിൽക്കുന്നവള് നീയല്ലേ? എങ്കിൽ അല്ലാന്റെ റസൂല് പറഞ്ഞു തന്നെന്നറിയുമോ? മോളെ, നിന്റെ ഭർത്താവിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുകയാ. ഹറാമായ പണം ഏത് വീട്ടിലുണ്ടോ, ഈ സദസ്സിലിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ഹറാമായ സമ്പത്തുണ്ടോ? ലോകത്തിന്റെ നേതാവാ പറഞ്ഞത്, അല്ല നിന്റെ ആയുസ് വെട്ടിക്കുറയ്ക്കുമടാ. അത് തിന്നാറുള്ള ഭാഗ്യം അല്ലാഹു നിനക്ക് തരൂല, അത് സുഖിക്കാറുള്ള ഭാഗ്യം പെങ്ങളെ അല്ല നിനക്ക് തരൂല. അതുകൊണ്ട് പെങ്ങളെ, ഭർത്താവിന്റെ ദുശീലം മാറ്റേണ്ടത് നീയാണ്, ഈ കൊതി മാറ്റേണ്ടത്, ഈ ആഗ്രഹം മാറ്റേണ്ടത് നീയാണ്. പെങ്ങളെ മാറ്റിയാലുള്ള തരുന്ന പ്രതിഫലം എന്താണ്? മുത്തു നബി ഒരു പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോ, ഒരു പാവപ്പെട്ട പെണ്ണിങ്ങനെ നടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണ്, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണ്. പറഞ്ഞത് മുത്തു നബിയാണ്. പെണ്ണുങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തിനാ പടച്ചവരെ ഈ പെണ്ണിന് സ്വർഗം കൊടുക്കുന്നത്? എന്ത് നന്മ ചെയ്തതിന്റെ പേരിലാണ്? മുത്തു നബി പറഞ്ഞു, പോയി ചോദിക്കാർ. ആ നാട്ടിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുകയാ. ആ പെണ്ണിനോട് ചോദിച്ചു, റസൂലുള്ള പറഞ്ഞു നീ സ്വർഗത്തിലാണെന്ന്, എന്ത് നല്ല കാര്യമാ നീ ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സദഖകള് കൊടുക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങളും അത് ചെയ്യുന്നുണ്ട്. നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു അമല് ചെയ്യുന്നുണ്ടോ? ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയോ? രാവിലെ വിറക് വെട്ടുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന എന്റെ ഭർത്താവുണ്ടല്ലോ. വിറക് വെട്ടി ജീവിക്കുന്ന പാപപ്പെട്ടവരാ, വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോകുമ്പോ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഹറാമായ പൈസയും ഹറാമായ പൈസയും ഹറാമായ ഭക്ഷണവും മായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ, പട്ടിണി കിടക്കാൻ ഞങ്ങൾ തയ്യാറാ. ഹറാമിന്റെ ഭക്ഷണവും ഹറാമിന്റെ പണവുമായി ഈ വീട്ടിലേക്ക് വരല്ലേ. അത് ആയുസ് കുറയ്ക്കുന്ന കാര്യമാണ്, അതല്ല ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. പറഞ്ഞു കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാ വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പത് സദഖ കൊടുക്കുമായിരുന്നു, പാപങ്ങളെ സഹായിക്കും.
ഭാഗ്യമായിരുന്നു. കയ്യിലൊന്നും കരുതി വെക്കാത്ത ചെറുപ്പക്കാരനാ, ആരെങ്കിലും തലാ കൊട്ടാരം പോലെയുള്ള വീട് പണിതാ. അല്ലാഹുവേ, വീടിന്റെ മുന്നിൽ ചെന്നിട്ട് ഖുർആനിലെ ആയത്ത് ഓതി കൊടുക്കും. നാളത്തേക്ക് വേണ്ടിയൊന്നും കരുതി വെക്കരുതെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. എടാ പണമുണ്ടാക്കുന്നവര്, പാപങ്ങളെ മറന്നു പോകുന്നവര്, നാളെ പരലോകത്ത് വരുമ്പോ നിന്റെ കഴുത്തിലെ തീക്കട്ടയായി അല്ലാഹു ഇത് നിന്റെ കഴുത്തിലിടുമെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മാതാപിതാക്കൾ ചെയ്യുന്നത് എന്തെന്നറിയുമോ? പത്ത് വയസ്സുള്ള മകന്റെ ഹൃദയത്തിലേക്ക്, പത്ത് വയസ്സുള്ള പഠിക്കുന്ന മകനോട് പറയുന്നത് എന്തെന്നറിയോ? മോനെ, നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി ഉണ്ടാകൂ. നല്ല ജോലി ഉണ്ടെങ്കിലേ നല്ല പണം കിട്ടൂ. നല്ല പണമുണ്ടെങ്കിലേ നല്ല പെണ്ണിനെ കിട്ടൂ. പത്ത് വയസ്സുള്ളവന്റെ ഹൃദയത്തിന്റെ അകത്തും ദീനിനെ കുറിച്ചല്ല പറയുന്നത്, സ്വർഗത്തെ കുറിച്ചല്ല പറയുന്നത്, മരണത്തെ കുറിച്ചല്ല പറയുന്നത്, പണത്തിനോടുള്ള മോഹമാ കൊടുക്കുന്നത്. അതുകൊണ്ട് ആ പത്താം ക്ലാസ്സുകാരൻ കഞ്ചാവ് കച്ചവടം നടത്തുന്നത്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, പടച്ചവനെ പെട്ടെന്ന് പണക്കാരനാകാറുള്ള മോശങ്ങൾ, മോശമായ വഴികൾ തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം നീ മോഹം കൊടുത്തത് കൊണ്ടാ. എങ്കിൽ അപൂതർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, നീ ഇങ്ങനെയാകണം ബാപ്പാ, നീ ഇങ്ങനെയാകണം ബാപ്പാ. അതാ അപൂർത അപൂതർ എന്ന് പറയുന്ന ചെറുപ്പക്കാര്, ആ സ്വഹാബി മരണത്തോടടുക്കുന്ന സമയമുണ്ടല്ലോ, തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിച്ചിട്ട് അപൂതർ അപൂതറിൽ ഗഫാരി എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, മക്കളോട് ചോദിക്കുന്നു, മക്കളെ വാപ്പാന് വെറുപ്പാടോ? മക്കളെ വാപ്പാന് വെറുക്കല്ലേ മോനെ? വാപ്പാന് ശപിക്കല്ലേ മോനെ? കാരണം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. നിങ്ങൾക്കൊരു നല്ല വസ്ത്രം പോലും വാങ്ങിത്തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. വാപ്പ പാവപ്പെട്ടവനാ മോനെ, കിട്ടിയതെല്ലാം ഞാൻ പാവങ്ങൾക്ക് കൊടുത്തു. കാരണം അള്ളാഹു വാ പറഞ്ഞത് നീ കരുതി വെക്കരുതെന്ന്. അതുകൊണ്ട് വാപ്പാനെ ശപിക്കല്ലേ, വാപ്പയെ വെറുക്കല്ലേ. ഈ വാപ്പായുടെ അവസ്ഥ എന്തെന്നറിയോ? മോനെ, വാപ്പ മരിച്ചുപോയാ പുതിയ കഫന്തുണി പോലും എന്റെ കയ്യിലില്ല മോനെ, വാങ്ങാ പൈസയില്ല മോനെ. ഒരു പിതാവ് തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, മരണത്തിന്റെ വേളയിൽ തന്റെ പിഞ്ചുമക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് ഒരു വാപ്പ പറയുകയാ, വാപ്പാടെ കയ്യില് കഫം തുണി വാങ്ങാനുള്ള പൈസ പോലുമില്ല. കഫക്കണിയാട് മോനെ, പൊതിയാനൊരു നല്ല തുണി പോലും ഈ വാപ്പയുടെ കയ്യിലില്ല. അതുകൊണ്ട് വാപ്പ മരിച്ച മയ്യത്ത് കുളിപ്പിച്ചിട്ട് എടുത്തുകൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കണം. വാപ്പ മരിച്ചുപോയ ജനാസ കുളിപ്പിച്ചിട്ട് ചുമന്നുകൊണ്ട് വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കണം. അല്ലാ, ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരെ കണ്ടാ പറയണം, മുത്തുനബിയുടെ സ്വഹാബിയാ, പുതിയ കഫം തുണിയില്ല. അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ ജനാസ പുതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കളെ. ഒരു വാപ്പ കൊടുക്കുന്ന വസീയത്താ. അവസാനം എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് യാത്രയായി, മയ്യത്ത് കുളിപ്പിച്ചു, മക്കളതാ ചുമന്നുകൊണ്ട് വഴിയിൽ കൊണ്ടുവച്ചിട്ട് കാത്തു നിൽക്കുകയാ. അതാ ഉംറ കടിഞ്ഞൊരു സംഘം കടന്നു വരികയാ. ആ സംഘത്തിന്റെ നേതാവാരാ? മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. അവിടെ നിന്ന് പറഞ്ഞു, റസൂലുള്ളാന്റെ സ്വഹാബിയാ, ഞങ്ങളെ പിതാവാ, പടച്ചവര് സത്യവാ. അവസാന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ജനാസ പൊതിഞ്ഞു. ആരാരുമില്ലാത്ത മരുഭൂമിയിൽ ഒരു കബറ് കുടിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ ജനാസ എവിടെ കബറടക്കിയെന്ന് ചരിത്രം പറയുമ്പോ, മലക്കുകൾ സ്നേഹിക്കണമെങ്കിൽ പെണ്ണെ സ്വർണത്തിനോട് ആഗ്രഹമില്ല, പണത്തിനോട് മോഹമില്ല, കൊട്ടാരത്തിനോട് മോഹമില്ല, ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ ആഗ്രഹമില്ല. സമ്പാദിച്ചത് മുഴുവനും നിന്റെ കയ്യിൽ തന്നിട്ട് നീ വാങ്ങി കൊടുത്ത മോദകത്തവ തുടിയും പൊതിഞ്ഞ് വാപ്പ് വിറങ്ങയോടെ പള്ളിക്കാറ്റിലേക്ക് പോയത്. ഉമ്മ പോയത്. ഈ നാട്ടിലെ എത്രയോ പടക്കാരന്മാര് ഒന്നുമില്ലാതെ കോടിക്കണക്കിന് രൂപയുള്ളവനും ഒരേ ഒരു തുണിയല്ലേ, ഒരു പ്രത്യേകതയുമില്ലല്ലോ. അവസാനം വെറുങ്കയ്യോടെ പള്ളിക്കാട്ടില് പോകണ്ടവനാ. അത് താരാട്ടുപാടാൻ തോഴിമാർ പലരുണ്ട്,
തൊട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. വാപ്പാ സ്വർഗം എന്തെന്നറിയോ? അവിടെ പ്രായമുള്ളവരില്ല, അവിടെ പ്രഷറുള്ളവരില്ല, ഷുഗറുള്ളവരില്ല, കൊളസ്ട്രോൾ ഉള്ളവരില്ല. അല്ലാഹുവേ എല്ലാവരും 33 വയസ്സാ വാപ്പാ, എല്ലാവർക്കും 33 വയസ്സ്. അവിടെ കറുത്തവരോ വെളുത്തവരോ ഇല്ല, എല്ലാവർക്കും യൂസുഫ് നബിയുടെ സൗന്ദര്യമാ. അവിടെ കഷ്ടപ്പാടില്ല, അവിടെ രോഗങ്ങളില്ല, അവിടെ ജോലി ചെയ്യണ്ട, ആരും നിന്നെ തടയാറില്ല, ഒരാതിരും അവിടെ ഇല്ല. കള്ളു കുടിക്കണോ? ബാറിൽ പോകണ്ട. പൊന്നുമോളെ പൊന്നുമോലെ, അവിടെ ഒഴുകുന്ന ആറുണ്ടടാ. കള്ളിന്റെ ആറുടകുന്നുണ്ട്, പാലിന്റെ പുഴയൊഴുകുന്നുണ്ട്, തേനിന്റെ അരുവികളുണ്ട് മോനെ. ഏത് പെണ്ണെന്നറിയുവോ? വ്യഭിചരിക്കാത്ത പെണ്ണാ. ഇന്ന് വരെ ഒരാളും കാണാത്ത ഹൂർലീങ്ങളായ പെണ്ണുങ്ങൾ നിന്റെ കൂടെ നടക്കുമടാ മോനെ. എന്തെങ്കിലും കടിക്കണമെന്ന് തോന്നിയാൽ, എന്തെങ്കിലും കടിക്കണമെന്ന് തോന്നിയ കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കും, കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കും. ഒന്ന് കൈ ഉയർത്തി കെട്ടിയെടുത്താ മാത്രം മതി. ഇതുപോലെയാ അല്ലാഹുവിന്റെ സ്വർഗം ഇരിക്കുന്നത്. ആ സ്വർഗത്തിലെ മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് പോകടോ. ഈ ദുനിയാവിനെ വലിച്ചെറി, അല്ലാഹു നിനക്കത് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ദുനിയാവിനെ വലിച്ചെറിഞ്ഞു നോക്ക്, നിന്റെ പുറകെ നടന്നു വരും. പണം വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞു നോക്ക്, കൂടെ നടന്നു വരും. പിടിക്കാൻ പോയ ഓടി ഓടി പോകും. അല്ലാഹു നമുക്ക് ഈ മാനൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, നാടെ പടച്ച റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് ചിലര് കാണാം സ്വർഗം കാണുമ്പോ, സ്വർഗം കാണുമ്പോ അല്ലാഹുവിനോട് പറയും, എത്രേ പടച്ചവനെ, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അല്ലാഹുവെ ആ കാണുന്ന വീടിനോട് വലിയ കൊതിയ, പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കയ്യിലൊന്നും ഇല്ല അല്ലാ, ഉള്ളപ്പോ കൊടുത്തതും ഇല്ല, ഉള്ളപ്പോ കൊടുത്തതും ഇല്ലല്ലാ. ഒരുപാട് കയ്യിലുണ്ടായിരുന്നു, പക്ഷെ കൊടുത്തില്ല റബ്ബേ. അതുകൊണ്ടല്ലാ അതിലേക്ക് നീ ഒരു പാസുതാ മന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനെ. യാചിക്കും അല്ലാന്റെ മുന്നിൽ നിന്ന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സ്വർഗത്തിന്, സ്വർഗം വേണോ? മലക്കുകളെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകണോ? നിന്റെ പോക്കറ്റിന്റെ അകത്ത് കൈയിട്, തലയുടെ മുകളിൽ ഒരു മലക്ക് നിന്നെ കാത്തു നിൽക്കുന്നു. തലയുടെ മുകളിൽ നിന്നെ ഒരു മലക്ക് കാത്തു നിൽക്കുന്നു. എന്തിനാണെന്നറിയോ? ഈ ബക്കറ്റ് നിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവെ എനിക്ക് സ്വർഗം കിട്ടണമെന്ന ആഗ്രഹത്തോടെ നീ ഒരു സദക്ക എടുത്ത് അതിനകത്തിട്ടാൽ ആ തലയുടെ മുകളിലിരിക്കുന്ന ഒരു പാപവും ചെയ്യാത്ത, മരിക്കുന്ന കാലം വരെ നല്ലതു മാത്രം പറയുന്ന മലക്കു ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കു കൊടുത്തവനാണ് അല്ലാഹുവേ, നീ ഇവന് ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.